അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ടി വി, റേഡിയോ, സീഡീസ് മുതലായവയിൽ നിന്ന് കേൾക്കുന്ന സലാം മടക്കൽ നിർബന്ധമുണ്ടോ? ومن سمع لفظ السلام في الراديو أو التلفاز أو أحد المواقف في شبكة الإنترنت فإن كان النقل مباشرا وجاء المسلم بلفظ شامل كالذي يقوله المذيع في التلفاز من نحو أيها المستمعون والمشاهدون السلام عليكم ورحمة الله وبركاته مثلا، وهذا يجب على كل من سمعه أن يرد عليه السلام، لأنه حينئذ داخل في الذين ألقي عليهم السلام، وإذا علم أن غيره قد رد هذا السلام سقط عنه الوجوب، لأن رد السلام إنما هو فرض على الكفاية. ഇങ്ങനെ റേഡിയോ, ടി വി മുതലായവയിൽ നിന്ന് സലാം പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് വഴി സലാം പറയുന്നത് കേൾക്കുന്നു. ഇത് ലൈവ് ആയിട്ടാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ അവതാരകൻ സലാം പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന പരിപൂർണമായ രീതിയിൽ തന്നെയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും സലാം മടക്കൽ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാം. കാരണം കേൾക്കുന്ന ഓരോരുത്തരും ഈ സലാമിന്റെ പരിധിയിൽ പെടുന്നുണ്ട്. പക്ഷേ ഇതൊരു സംഘത്തോട് സലാം പറയുന്നതിന് തുല്യമാണ് എന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ ഒരു സംഘത്തോട് സലാം പറഞ്ഞാൽ, ഒരാൾ മടക്കിയാൽ തന്നെ ബാക്കിയുള്ളവരെല്ലാം കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അതിനാണ് ഫർദ് കിഫായ എന്ന് പറയുക. ബാക്കിയുള്ളവരെല്ലാം കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അതിനാൽ ഇങ്ങനെയുള്ളതായ ലൈവ് പ്രോഗ്രാമുകളിൽ സലാം പറയുമ്പോൾ അത് കേട്ട ഒരാൾ മടക്കിയാലും ബാക്കിയുള്ളവരെല്ലാം കുറ്റത്തിൽ നിന്നൊഴിവാകും. എന്നിരുന്നാലും എല്ലാവരും മടക്കലാണ് പരിപൂർണമായ സുന്നത്ത് എന്ന് കാണാവുന്നതാണ്. واما ان كان النقل غير مباشر كالبرامج المعاده او كان السلام موجها الى معينين كما هو الحال في المسلسلات والقصص الممثله ونحوها فان الرد غير واجب لان المستمع حينئذ ليس هو المقصود. എന്നാൽ പരിപാടി ലൈവ് ആയ പ്രോഗ്രാമുകളല്ല, വീണ്ടും അവതരിപ്പിക്കുന്ന റെക്കോർഡ് പ്രോഗ്രാമുകളാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ സീരീസുകൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കേൾക്കുന്നതായ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പരിപാടികൾ, അതിൽ നിന്ന് സലാം പറഞ്ഞാൽ അത് ഏത് സമൂഹത്തെയാണോ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രസംഗ പരിപാടി അതിൽ സലാം പറഞ്ഞിട്ടുണ്ടാകും, അത് പിന്നീട് സി ഡി ആയിട്ടുണ്ടാകും, അവിടെ ഉദ്ദേശിക്കുന്നത് മുമ്പിലുള്ള ആളുകളെ മാത്രമാണ്, അപ്പോൾ അവർ അവിടെ സലാം മടക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അതിനാൽ പിന്നീട് സി ഡികളിൽ കേൾക്കുമ്പോൾ സലാം പറയൽ നിർബന്ധമില്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണാം. ഇതുപോലെ തന്നെ ടി വിയിലും അതുപോലെ റേഡിയോയിലും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായ പരിപാടികൾ, അതിന്റെ സലാം മടക്കൽ ആദ്യമേ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് രണ്ടാമത് കേൾക്കുന്നവരെ ആ സലാം പറയുന്നതിൽ ലക്ഷ്യമാക്കുന്നില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതിനാൽ അവിടെ സലാം മടക്കൽ നിർബന്ധമില്ല.